എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിട്ട് തന്നെയാണ്. പക്ഷെ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല അവൽ വിളയിച്ചത്. അതിന് നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ആദ്യത്തേത് അവലാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചെമ്പ അവൽ, കുറച്ച് പൊട്ടുകടല, കാഷ്യൂനട്ട്, കറുത്ത എള്ള്, തേങ്ങ ചെറുക്കിയത്, ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുത്തത്, പിന്നെ കുറച്ച് ഘീയും വേണം. ഒരു രണ്ടോ മൂന്നോ സ്പൂൺ, മൂന്ന് സ്പൂൺ ഘീ ഞാൻ ഉപയോഗിക്കും. ഇത് മുഴുവൻ ഞാൻ ഈ പാനിലേക്ക് ഇട്ടു. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പോളിത് ചെറുതായിട്ട് തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വേണം, കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ശർക്കര പാനിയിലേക്ക് ഇപ്പം വറുത്ത തേങ്ങ ഇതിലേക്ക് ഇടണം. ഞാൻ ഇടാൻ പോവാണ്. ഇനി ഇതിൽ ഈ ശർക്കര പാനിയും വറുത്ത തേങ്ങയും ചെറുതായിട്ടൊന്ന് വറ്റണം. അധികം വേണ്ട, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിലൊന്ന് കിടന്ന് ഈ പാനി ഈ തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ. മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊട്ട് കൊടുത്ത്. ഒരു നുള്ളുപ്പ് മതി. നമുക്ക് തീ കുറച്ചിട്ട് നമ്മുടെ അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അവലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് പാനിയും ആയിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൽ നന്നായിട്ട് പാനിയിൽ മെർജ് ആയി കഴിഞ്ഞു, നന്നായിട്ട് അവല് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും അവലിൻ്റെ എല്ലാ പാട്ടും പാനിയുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കും. അതിലേക്ക് നമുക്ക് ജീരകം ഇടാം, അതിലേക്ക് കാഷ്യൂനട്ട് ഇടാം. അത് ചെറുതായിട്ട് കാഷ്യൂനട്ടിൻ്റെ കളർ മാറുമ്പോൾ നമുക്ക് പൊട്ടുകടലിലിടാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ സീഡ്സ്. ഞാനത് ആദ്യം പറഞ്ഞില്ല, പിന്നെ വിചാരിച്ചു കുട്ടികൾക്കൊക്കെ സൺഫ്ലവർ സീഡ്സ് വെറുതെ കൊടുത്താൽ കഴിക്കാൻ മതി, അപ്പം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചാലോ നോക്കാനാണ്. എള്ളിടാം, കാഷ്യൂനട്ടൊക്കെ ഏകദേശം നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിരിക്കുന്നു. നമുക്കിനി ഏകദേശം ഇതായിട്ടുണ്ട്. ഇത് തീ ഓഫ് ചെയ്യാം. നമ്മുടെ അവൽ നമ്മൾ വിളയിച്ച് വെച്ചിരിക്കുന്നു. വിളയിച്ച് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസുകളും കൂടെ ആഡ് ചെയ്താലാണ് ശരിക്കുള്ള അവൽ വിളയിച്ചത്. എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയ അവൽ വിളയിച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയും ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. ബൈ.